ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അതിര ഇൻസ്പയർഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന എന്താന്ന് അറിയോ? ഒരാൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ്. ഇതിനു മുൻപ് ഒരു 36 ക്വസ്റ്റ്യൻസ് ഓർമ്മയുണ്ടോ? ഞങ്ങൾ മറന്നിട്ടില്ല. ഈ ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ടെൻഷൻ ഫ്രീ ആകുമ്പോൾ നമുക്ക് ഈ 36 ക്വസ്റ്റ്യൻസ് ആയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മളെടുത്ത് ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഒരുപാട് പേര് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സിമ്പിൾസ് ആണ്, വളരെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. പക്ഷേ 99.5% അല്ലെങ്കിൽ 99.9% ഇത് വർക്കിംഗ് ആണ് കേട്ടോ, വെറുതെ പറയുന്ന കാര്യമല്ല. അപ്പൊ അത് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ ഈ പാർട്ട് വണ്ണില് അവസാനിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത് പാർട്ട് 2 ആയിട്ട് വരും. അപ്പൊ ഇതൊന്ന് മനസ്സിലിരുന്നോട്ടെ, നെക്സ്റ്റ് വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ലൈഫിൽ എന്തിനെങ്കിലും ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇഷ്ടങ്ങളാണ് അല്ലെ. ജീവിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇഷ്ടമാണ്. ഇഷ്ടങ്ങളില്ലാത്ത അല്ലെങ്കിൽ അഫെക്ഷൻ ഇല്ലാത്ത, സ്നേഹമില്ലാത്ത, ലവ് ഇല്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടില്ലേ ചില ആളുകൾക്ക് നമ്മുടെ അടുത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് അഫെക്ഷനേറ്റ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അവർക്ക് എന്തോ ഇല്ലേ, ഒരു സ്പാർക്ക് ഇല്ലേ എന്നൊക്കെ തോന്നിയിട്ടില്ലേ? ആ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ അവർക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ ചില സംഭവങ്ങൾ, ചില സിമ്പിൾസ് അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ അവർ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ 99.9% ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തുടങ്ങിയാലോ. ആദ്യത്തത്, നിങ്ങളുടെ അടുത്ത് ഒരാൾക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുന്നത് പോലെ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെയാണ് അവരെപ്പോഴും നിൽക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഏതൊരു ക്രൗഡിൻ്റെ ഇടയിലും നിങ്ങൾ അവരെ കണ്ടെത്തും. ഇപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ലവേഴ്സിൻ്റെ കാര്യം തന്നെ ചിന്തിച്ച് നോക്കിയേ. ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നതിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ടാലും അവരെ കണ്ണുകൾ തമ്മിൽ ഉടക്കും. അതുതന്നെയാണ് നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അവരെ തേടി കണ്ടുപിടിക്കുന്നത് പോലെ നിങ്ങളോട് ഇഷ്ടമുള്ള ആളും ഈ പറഞ്ഞതുപോലെ ഒരു ഐ കോണ്ടാക്റ്റിൽ ഉണ്ടാകും. അവർക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നാൽ, ഇപ്പോൾ ഒരു കല്യാണ വീട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഫാമിലിയിൽ നടക്കുകയാണ്, നിങ്ങൾ ഇഷ്ടമുള്ള ആളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് മാറി നിന്നാലും നിങ്ങളുള്ളടത്ത് ആ പരിസരത്ത് ചുറ്റിപ്പറ്റി വരും. അങ്ങനെയാണല്ലോ നമുക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുക എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പം അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ സംഭവം എന്താണെന്നറിയോ, നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് നോക്കില്ല. ഈ ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ കണ്ട് കൃഷ്ണമണി കാണും ഉടക്കും എന്നൊക്കെ ഉള്ളത് വേറെ വഴിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നോക്കില്ല, ഷോൾഡറിലൂടെ ആയിരിക്കും, ഷോൾഡർ വ്യൂവിലൂടെ ആയിരിക്കും നിങ്ങളെ നോക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഡയറക്റ്റ് നോക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ ഒന്ന് ചെരിഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കാനാണ് പൊതുവെ ഇഷ്ടം. നിങ്ങളെ ഡയറക്റ്റ് അല്ലാതെ തിരിഞ്ഞു മറിഞ്ഞ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു സ്പാർക്ക് അടിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കോ കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, ആക്സിഡന്റ് ടച്ചസ് ആണ്. എന്തെങ്കിലും ഒരു സാധനം തരുമ്പോൾ അറിയാതെ ടച്ചിങ് അത് വന്നു പോകും ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് ചിലപ്പോൾ സോറി പറഞ്ഞൊന്നും വരും. അത് ഒരു ഒരു എന്താ പറയുക, എക്സ്പ്രഷൻ ഓഫ് അഫെക്ഷൻ ആണ്. അത് ചിലവരുടെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇനി പെൺകുട്ടികളാണെങ്കിൽ അവർ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അവരുടെ മുടി ഒതുക്കുക എന്നുള്ളത്. മുടിയുള്ള ആളുകളാണെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും, അതവർക്ക് ഇഷ്ടമുള്ള സമയത്താണ് അങ്ങനെ വരിക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒതുക്കി കോതിക്കൊണ്ടിരിക്കുക. നമുക്ക് ടെൻഷനുള്ള സമയത്ത് പെൺകുട്ടികൾ ഒരിക്കലും മുടി തൊടില്ല. ഇനി ആൺകുട്ടികളാണെങ്കിലും ജസ്റ്റ് അവരുടെ ഹെയർ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യും, എന്താണോ ഉള്ളത്. അപ്പം മുടിയുടെ മുകളിൽ കളിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്തോ ഉണ്ട്. ഇനി അടുത്ത സംഭവം എന്താണെന്നറിയോ, അവരുടെ ഫേസിൽ ചില ഭാഗങ്ങൾ തൊട്ടുകൊണ്ടിരിക്കും. ആ അതിൽ പ്രധാനമായിട്ടുള്ളതാണ് കണ്ണ്. ഇത് ഫിഡ്ജറ്റ്സ് തന്നെയാണ്. ചില സമയത്ത് നമ്മളെ കുറിച്ചൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഈ ഫിഡ്ജറ്റ്സ് ഒരു കാരണമാണ് കേട്ടോ. അതായത് കണ്ണിൽ തൊടുക, ലിപ്സിൽ തൊടുക, തടിയിൽ തൊടുക, കവളത്ത് തൊടുക, ഇതൊക്കെ നമുക്കൊരാളോട് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഓഫ് അഫെക്ഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സയൻസ് ഓഫ് ബോഡി ലാംഗ്വേജ് ആണ്, അത് വന്നുകൊണ്ടേ ഇരിക്കും. അതൊന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യം, നമ്മൾ ക്ലോസ് ആയിട്ട് കാണുന്ന ഒരാളാണെന്ന് വിചാരിക്കാം, തൊട്ടടുത്ത് നിങ്ങളുടെ അടുത്ത് വരികയാണ്, ഒരു ഹായ് പറയാൻ ഹലോ പറയാൻ ഒക്കെ വരികയാണെന്ന് വിചാരിക്കാം. അങ്ങനെ വന്ന് നിന്നാൽ പോലും അവരുടെ കൃഷ്ണമണി വികസിക്കുന്നതായിട്ട് കാണാം.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒന്ന് നോക്കിയാൽ മതി, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡി ലാംഗ്വേജ് ആണ്. അത് ആരും ആയിക്കോട്ടെ, നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് കുറേ കാലം കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പൊ ലോക്ക്ഡൌൺ ആണല്ലോ, ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങാൻ അവസരം കിട്ടുമ്പം സ്കൂൾ കോളേജ് പ്രണയങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവർ വീണ്ടും മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് കാണും. അങ്ങനെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് നമ്മുടെ ഐറിസ്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറയില്ലേ, ഈ കൃഷ്ണമണി വികസിക്കും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അത്രയും സന്തോഷം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമാണ് കൃഷ്ണമണിയുടെ ഉള്ളിൽ നമ്മൾ വികസിക്കുന്ന, കണ്ണ് വികസിക്കുന്ന അല്ലാട്ടോ പറയുന്നത്, ആ ഉള്ളില് ആ ഒരു എക്സ്പാൻഷൻ നമുക്ക് ശരിക്കും കാണാം. ഇനി ഹലോ ഹായ് പറയാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്നൊന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഒരു കാര്യം, നിങ്ങളോട് ചിരിക്കുന്ന സമയത്ത് കണ്ണ് ചെറുതാക്കും. ഈ കൃഷ്ണമണി എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ കാര്യമല്ല പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ സുഖമാണോ, അല്ലെങ്കിൽ എവിടെയായിരുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ പോലും ആ റിപ്ലൈ പറയുമ്പോൾ കണ്ണ് ശരിക്കും ചെറുതാക്കിയിട്ടാണ്. ചിലപ്പോൾ ഉണ്ടക്കണ്ണിയായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടക്കണ്ണുള്ള ആളായിരിക്കും, പക്ഷെ കണ്ണ് അടച്ചിട്ടാണ് ചിരിക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് എന്തോ എവിടെയോ ഉണ്ട്. അത് നിങ്ങൾ ഉറപ്പിക്കുക. ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലഷ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വെളുത്ത ആളുകൾ, കറുത്ത ആളുകൾ എന്നൊന്നുമല്ല, ഈ ശരിക്കും ഇഷ്ടമുള്ള ആളുകളെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചിരിക്കും. ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കവളുടെ ഈ ഭാഗത്ത് മുഖത്തുള്ള മാംസപേശികൾ, അതായത് തെല്ലുകളൊക്കെ അത് മാറുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് കാണാം ബ്ലഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് കളർ ചേഞ്ച് കാണാം. അത് എല്ലാവരുടെ ഇടയിലൊന്നും വരില്ല. നമുക്ക് അത്രയും ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ബ്ലഷ് ചെയ്യും. അപ്പൊ ഇനി നിങ്ങൾ ഒരാളെ കണ്ട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കാം. ഇപ്പൊ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്, അവര് നിങ്ങളെ കാണുന്ന സമയത്ത് കണ്ണ് ചെറുതാക്കിയിട്ടാണോ ചിരിക്കുന്നത് എന്ന് നോക്കുക. അതേപോലെ തന്നെ അവരുടെ കൃഷ്ണമണി അടുത്ത് കിട്ടി സംസാരിക്കുന്ന സമയത്ത് വികസിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ എവിടെ നിന്നാലും നിങ്ങളുടെ കണ്ണിന്റെ ആ പരിസരത്ത് വന്ന് തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഡയറക്റ്റ് ആയിട്ട് നോക്കാതെ ഷോൾഡർ സൈഡിലൂടെ, അല്ലെങ്കിൽ ഷോൾഡർ ലുക്ക് ആണോ നിങ്ങൾക്ക് തരുന്നത് എന്ന് നോക്കുക. ലിപ്സ്, ഐസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ടോ, ഫേസിൽ എപ്പോഴും കോൺസ്റ്റന്റ്ലി തൊട്ടുകൊണ്ടാണോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് എന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് തൊടുന്നുണ്ടോ എന്ന് നോക്കുക. ഏറ്റവും നല്ലൊരു, ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഈ ഹെയറിൻ്റെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളോട് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുടി തൊട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇതോടുകൂടി പാർട്ട് വൺ അവസാനിക്കുകയാണ്. ഇനിയും കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത്രയും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പോരാ, ഇനി കുറച്ചുകൂടി ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ, പാർട്ട് ടുവിൽ ഞങ്ങൾ വീണ്ടും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടി ഷെയർ ചെയ്ത് തരാം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ആരോടും തോന്നാലേ, പക്ഷേ ചില സ്പെഷ്യൽ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിലെ ലക്ഷണങ്ങൾ ഉപയോഗിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക.